നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ രണ്ട് മലയാളി യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെന്നൈ എരിക്കുംചേരി എസ് എം നഗർ OSE കോളനിയിൽ താമസിക്കുന്ന ചെങ്ങന്നൂർ സ്വദേശി സുബിൻ ബാബു, സുഹൃത്ത് സജിൻ വർഗീസ് എന്നിവരാണ് താമ്പരം ഓൾ വുമൺ പോലീസിന്റെ പിടിയിലായത്. സ്വകാര്യ കമ്പനിയിൽ മാനേജറാണ് മുഖ്യപ്രതിയായ സുബിൻ ബാബു. ചെന്നൈ സെമ്പാക്കത്ത് താമസിക്കുന്ന 19 വയസ്സുള്ള മലയാളി പെൺകുട്ടിയെ 2017 സുബിൻ പരിചയപ്പെടുന്നത്. അപ്പോൾ 16 വയസ്സുണ്ടായിരുന്ന പെൺകുട്ടിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പ്രതി പീഡിപ്പിച്ചു. പെൺകുട്ടിയുടെ എതിർപ്പ് വകവയ്ക്കാതെ ഈ ദൃശ്യങ്ങൾ സുബിൻ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്തു. പിന്നീട് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി ഇയാൾ പണം ആവശ്യപ്പെട്ടു. ഭയന്ന പെൺകുട്ടി പലപ്പോഴായി പണവും തന്റെ ആഭരണവും അടക്കം പ്രതിക്ക് നൽകി. 3 ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ സുബിൻ തട്ടിയെടുത്തു. വീണ്ടും പണം ആവശ്യപ്പെട്ട് ശല്യം തുടർന്നതോടെ പെൺകുട്ടി ആത്മഹത്യാ ശ്രമം നടത്തി. അപ്പോഴാണ് ഈ സംഭവങ്ങൾ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അറിയുന്നത്. അവർ ഇടപെട്ടതോടെ പിന്നീട് കുറെ നാളത്തേക്ക് ശല്യമില്ലായിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷം വീണ്ടും പ്രതി പെൺകുട്ടിയെ സമീപിച്ച് ഭീഷണിപ്പെടുത്തി. തന്നെ വിവാഹം ചെയ്യണമെന്ന് പെൺകുട്ടി സുബിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സമ്മതിക്കാതിരുന്ന പ്രതി സജിൻ വർഗീസിനെയും മറ്റൊരു സുഹൃത്തിനെയും ഉപയോഗിച്ച് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. 16 വയസ്സ് മുതലുള്ള സ്വകാര്യ വീഡിയോകൾ കൈവശമുണ്ടെന്നും അത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും തങ്ങളെ അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്നാണ് സജിൻ വർഗീസ് ഭീഷണിപ്പെടുത്തിയത്. മാതാപിതാക്കളെ ഈ വിവരങ്ങൾ അറിയിച്ച പെൺകുട്ടി പിന്നീട് താമ്പരം ഓൾ വുമൺ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. പ്രതികളുടെ പേരിൽ പോക്സോ നിയമ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. രണ്ടു പ്രതികളെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരളീയം.